ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മനസ്സിലേക്ക് അടിക്കടി കടന്നു വരുന്ന നെഗറ്റീവ് ചിന്തകളെ എങ്ങനെ പോസിറ്റീവാക്കി മാറ്റാം എന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. പ്രായമാകും തോറും നമ്മുടെ ചിന്തകളെ മാറ്റുന്നത് വളരെ പ്രയാസമാണ്. നെഗറ്റീവ് കാര്യങ്ങൾ കേട്ട് വളർന്ന ഒരു വ്യക്തിയാണെങ്കിൽ പ്രായമായി കഴിഞ്ഞാലും അതേ രീതിയിലേ ചിന്തിക്കൂ. നമ്മുടെ ബ്രെയിനിൽ ഫീഡ് ചെയ്തിട്ടുള്ള സംശയത്തിൻ്റെയും ഭയത്തിൻ്റെയും ചിന്തകളെ പോസിറ്റീവ് അഫർമേഷൻ വഴി ആത്മവിശ്വാസത്തിൻ്റെ ചിന്തകളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. എന്താണ് പോസിറ്റീവ് അഫർമേഷൻസ്? നാം എന്താകാൻ ആഗ്രഹിക്കുന്നുവോ അതിനെപ്പറ്റിയുള്ള ചെറുതും ശക്തവുമായ പ്രസ്താവനകളെയാണ് നാം പോസിറ്റീവ് അഫർമേഷൻ എന്ന് പറയുന്നത്. അത് നാം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് വഴി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുക്കുകയും നമ്മുടെ ചിന്തകളെ സാവധാനത്തിൽ മാറ്റുകയും ചെയ്യും. ഈ പ്രസ്താവനകൾ നാം വിശ്വസിക്കുകയും ആവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മിൽ പോസിറ്റീവ് മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. പോസിറ്റീവ് അഫർമേഷൻസിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പോസിറ്റീവ് അഫർമേഷൻസ് ഉപയോഗിച്ച് നമ്മുടെ മനസ്സിൽ വരുന്ന അനാവശ്യമായ ചിന്തകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും നമ്മുടെ സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിക്കാനും നമ്മുടെ മനസ്സിൽ പോസിറ്റീവ് തോട്ട്സ് നിറയ്ക്കാനും പോസിറ്റീവ് അഫർമേഷൻസ് പറയുന്നത് വഴി സാധിക്കും. കൂടാതെ പോസിറ്റീവ് അഫർമേഷൻസ് നിങ്ങളെ ഉത്കണ്ഠ, കുറ്റബോധം, ഭയം എന്നിവയിൽ നിന്ന് മോചിപ്പിക്കുന്നു. പോസിറ്റീവ് അഫർമേഷൻസ് എങ്ങനെ പ്രാവർത്തികമാക്കാം? നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കും നമ്മൾ ചിന്തിക്കുന്ന ഓരോ ചിന്തയും ഒരു അഫർമേഷൻ അഥവാ സ്ഥിരീകരണമാണ്. നാം അറിയാതെ തന്നെ ഓരോ നിമിഷവും നാം സ്ഥിരീകരണങ്ങൾ ഉപയോഗിക്കുന്നു. അവ ഒരുപക്ഷെ നെഗറ്റീവ് ആവാം അല്ലെങ്കിൽ പോസിറ്റീവ് ആവാം. വളരെ കോൺഷ്യസായി നമ്മൾ പോസിറ്റീവ് അഫർമേഷൻസ് ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ തിങ്കിങ് പാറ്റേൺ കൂടുതൽ പോസിറ്റീവായി മാറും. നിങ്ങളിപ്പോൾ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഒരു നെഗറ്റീവ് ചിന്തയായിരിക്കും. നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന നെഗറ്റീവ് ചിന്തയ്ക്ക് വിപരീതമായ ഒരു പോസിറ്റീവ് ചിന്ത ചെറിയ ഒരു പ്രസ്താവനയാക്കി ആവർത്തിച്ചാവർത്തിച്ച് പറയുക. ഇത് നിങ്ങളെ ആ സമയത്തുണ്ടാകുന്ന സ്ട്രെസ്സിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കും. ഉദാഹരണത്തിന്, നിങ്ങളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ നെഗറ്റീവ് സെൽഫ് ടോക്ക് പറയുന്ന ആളാണെങ്കിൽ സ്വാഭാവികമായി മനസ്സിൽ ആദ്യമായി കടന്നു വരുന്ന ചിന്ത എനിക്കിത് കഴിയില്ല എന്നായിരിക്കും. അതിന് വിപരീതമായി ഞാൻ ഈ ഇൻ്റർവ്യൂ പാസ്സാകും, എന്നെക്കൊണ്ടിത് സാധിക്കും എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയുക. ഇങ്ങനെ പറയുന്നത് വഴി നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുക്കുകയും നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസത്തോടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. നിങ്ങൾ ഒരു പോസിറ്റീവ് മാറ്റം ഉണ്ടാവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോസിറ്റീവ് അഫർമേഷൻസ് ദിവസവും പറയുക. അവ നിങ്ങളുടെ ചിന്താരീതിയെ തന്നെ മാറ്റും. നാം നെഗറ്റീവും ഉപയോഗശൂന്യവുമായ വാക്കുകൾ പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ട് നല്ലതല്ലേ ജീവിതം മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്ന പോസിറ്റീവ് വാക്കുകളും ശൈലികളും ഉപയോഗിക്കുന്നത്? മനസ്സിൽ പോസിറ്റീവ് തോട്ട്സ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ചില പോസിറ്റീവ് അഫർമേഷൻ്റെ വീഡിയോ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടു നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായും അവ ഉപകാരപ്പെടും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.